celebrating the successful engineers. ഞങ്ങൾ ആരംഭിക്കുന്ന പുതിയ പരമ്പരയുടെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പങ്ക്തിയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക പ്രശസ്തനായ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ അഥവാ പിച്ചൈ സുന്ദരരാജനെ പറ്റിയാണ്. കോടികൾ മാസശമ്പളമുള്ള ഗൂഗിളിൻ്റെ തലപ്പത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ എത്തിയ കഥയാണ് ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത്. ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിൻ്റെയും മേധാവിയാണ് ഇപ്പോൾ പിച്ചൈ. ഗൂഗിൾ സ്ഥാപിച്ച ലാറി പേജും സെർജി ബ്രിന്നും പടിയിറങ്ങിയതോടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും സുന്ദർ പിച്ചൈ എന്ന 50-കാരൻ്റെ കൈകളിലെത്തി. എന്നുവെച്ചാൽ ഗൂഗിൾ ആൽഫബറ്റ് കമ്പനികളിലെ കാര്യങ്ങളെല്ലാം ഇന്ന് തീരുമാനിക്കുന്നത് ഈ ഇന്ത്യൻ വംശജനാണ്. ചെന്നൈയിലെ രണ്ട് മുറി വീട്ടിൽ നിന്നും സാധാരണ ഇന്ത്യൻ സ്കൂളിലും പിന്നീട് IITയിലും പഠിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയുടെ തലപ്പത്തേക്കുള്ള പിച്ചൈയുടെ വളർച്ചയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ 1972 ജൂലൈ 12 വളരെ സാധാരണമായ ഒരു കുടുംബത്തിലാണ് സുന്ദർ പിച്ചൈ ജനിക്കുന്നത്. സാധാരണ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം വെറും രണ്ട് മുറി മാത്രമുള്ള ഒരു കൊച്ചു വീട്. ഒരു കുട്ടിക്ക് തൻ്റെ ബാല്യകാലം മനോഹരമാക്കാൻ വേണ്ടുന്ന ഒരു സൗകര്യങ്ങളും സുന്ദർ പിച്ചൈക്ക് ലഭിച്ചിരുന്നില്ല. സ്വന്തമായി ഒരു TV പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തമായി ഒരു കിടപ്പുമുറി പോലും ഇല്ലാതിരുന്ന അദ്ദേഹം സഹോദരനൊപ്പം ലിവിംഗ് ഹാളിലെ തറയിൽ പായ വിരിച്ചായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. സ്കൂൾ പഠനകാലത്ത് ക്രിക്കറ്റ് കളിയിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന അദ്ദേഹം പഠനത്തിലും അതിസമർത്ഥനായിരുന്നു. സ്കൂൾ കാലം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ അദ്ദേഹം ഖാരഗ്പൂറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITയിൽ നിന്നും മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. മെറ്റീരിയൽ എഞ്ചിനീയറായിട്ടാണ് പിച്ചൈ തൻ്റെ കരിയർ ആരംഭിച്ചത്. IIT സഹപാഠിയായിരുന്ന മുംബൈ സ്വദേശി അഞ്ജലിയെയാണ് പിച്ചൈ വിവാഹം ചെയ്തിരിക്കുന്നത്. തുടർന്ന് പ്രശസ്തമായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കോളർഷിപ്പോടുകൂടി മാസ്റ്റർ ഓഫ് സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ പിച്ചൈ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്താണ് തൻ്റെ പഠനത്തിനാവശ്യമായ പണം കണ്ടെത്തിയത് എന്നത് ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തുടർന്ന് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയുടെ വാർട്ടൺ സ്കൂളിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയ പിച്ചൈ ഗൂഗിളിൽ ചേരുന്നതിന് മുൻപ് പല ചെറു കമ്പനികളിലും സേവനമനുഷ്ഠിച്ചു. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ മക്കിൻസി ആൻഡ് കമ്പനിയിലെ കുറച്ചു കാലത്തെ സേവനത്തിന് ശേഷം 2004 മുതലാണ് സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ ഭാഗമായത്. CEO ആയിരുന്ന ലാറി പേജ് മുമ്പ് പ്രൊഡക്റ്റ് ചീഫായി പിച്ചൈ നിയമിച്ചതിന് ശേഷം 2015 ഓഗസ്റ്റ് 10 ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡിൻ്റെ ഉപവിഭാഗമായി മാറിയ ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പിച്ചൈ മാറി. 2013 ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് വിഭാഗം തലവനായും ഇദ്ദേഹം പ്രവർത്തിച്ചു. തുടർന്ന് ഗൂഗിൾ ക്രോം OS ഒപ്പം ഗൂഗിൾ ഡ്രൈവ് എന്നിവയുടെ പ്രധാന ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു. കൂടാതെ ജിമെയിൽ, ഗൂഗിൾ മാപ്സ് പോലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളുടെ വികസനത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. 2015 ഒക്ടോബർ 24 ഗൂഗിൾ കമ്പനി കുടുംബത്തിൽ പുതിയ ഹോൾഡിംഗ് കമ്പനിയായ ആൽഫബറ്റ് ഇൻകോർപ്പറേഷന്റെ രൂപീകരണം പൂർത്തിയായപ്പോൾ അദ്ദേഹം പുതിയ സ്ഥാനത്തേക്ക് മാറുകയും 2017 ആൽഫബറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിയമിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഗൂഗിൾ ആൽഫബറ്റ് കമ്പനികളുടെ തലവനായി ഒരുപാട് പേരുടെ റോൾ മോഡലായി ലോകത്തിന് മുന്നിൽ അഭിമാനമായി മാതൃകയായി നിലകൊള്ളുകയാണ് സുന്ദർ പിച്ചൈ. അമേരിക്കൻ പൗരത്വം ഉണ്ടെങ്കിലും തനിക്ക് ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പലപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. BBCക്ക് അദ്ദേഹം നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. Are you Indian or American? Well, I'm an American citizen, but I've India is deeply within me, and so it's a big part of who I am. ഞാൻ അമേരിക്കൻ പൗരനാണ്, പക്ഷേ ഇന്ത്യ ആഴത്തിൽ തന്നെ എന്നിലുണ്ട്. ഞാൻ ആരാണെന്നതിൽ വലിയൊരു ഭാഗം അതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ വേറെ എന്താണ് വേണ്ടത്? അതോടൊപ്പം തന്നെ ഒരു IIT പ്രോഡക്റ്റാണ് പിച്ചൈ എന്നത് തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തെയും സുന്ദർ പിച്ചൈ എന്ന ലെജൻഡിനെയും കണക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ. അതെ, ഇന്ത്യയിലെ IITകൾ ലോകത്തിന് നൽകിയ ഒട്ടനവധി സാങ്കേതിക പ്രതിഭകളിൽ ഒരാളാണ് സുന്ദർ പിച്ചൈ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.
ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഒരാളായി 2016 2020 പിച്ചയെ ഉൾപ്പെടുത്തിയപ്പോൾ ഈ വർഷം രാജ്യത്തെ 3-ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു എഞ്ചിനീയറുടെ ജീവിതത്തിലെ വിജയകഥയുമായി ഞങ്ങൾ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.